ആ In which among the following statute the element of mens rea is necessary? Option A, the Indian Penal Code 1860. 12. Mens rea in criminal law is called as option A, guilty mind. 13. Arun plans to murder his friend Govind and makes preparation for the international plans here. Option C, both mens rea and axe ആ rea ക്വസ്റ്റൻ is ഒന്നുകൂടെ വായിച്ചേ. involved. Arun plans to murder his friend Govind and makes preparation for the international plans here. എങ്ങനെ എങ്ങനെ? Preparation for the international plans. ഒന്നുകൂടെ വായിച്ചേ. Preparations for the intentional ആ plans. അവിടെ വെളിച്ചമൊന്നുമില്ലേ? പെട്ടെന്ന് കണ്ടില്ല സർ. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. ക്യാപിറ്റൽ ഒഫൻസസ് റിസൾട്ട് ഇൻ സെന്റൻസ് ഓഫ് ഡെത്ത്. ഇൻ ഇന്ത്യ ഡെത്ത് സെന്റൻസ് ക്യാൻ ബി അവോർഡഡ് ഇൻ റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസസ്. ഡെത്ത് സെന്റൻസ് ഇൻ ക്രിമിനൽ പണിഷ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഹാങ്ങിങ് ഓഫ് കൺവിക്ട് ടിൽ ഡെത്ത്. 14. കൺസിക്യൂട്ടീവ് സെന്റൻസ് മീൻസ് ഓപ്ഷൻ സി, സക്സസീവ് സെന്റൻസസ് വൺ ബിഗിനിങ് അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് അനദർ. 15. ദ വേർഡ് കമ്മ്യൂട്ടേഷൻ മീൻസ് ഓപ്ഷൻ ഡി, ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ലെസർ പണിഷ്മെന്റ് ഫോർ എ ഗ്രേറ്റർ വൺ. 16. എ ഡെത്ത് സെന്റൻസ് ബൈ എ ലോവർ കോർട്ട് ഓപ്ഷൻ എ മസ്റ്റ് ബി കൺഫേംഡ് ബൈ ഹൈക്കോർട്ട്. 17. ഹൗ മെനി ടൈപ്സ് ഓഫ് പണിഷ്മെന്റ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ദ ഒഫൻസസ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് ഓപ്ഷൻ എ 5. 18. ആൻ അക്യൂസ്ഡ് കമ്മിറ്റിംഗ് മർഡർ ഈസ് ട്രൈഡ് ഇൻ ഓപ്ഷൻ ബി ദ കോർട്ട് ഓഫ് എ സെഷൻ ജഡ്ജ്. 19. സോളിറ്ററി കൺഫൈൻമെന്റ് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് ഐ പി സി ഓപ്ഷൻ ബി സെക്ഷൻ 73. What is meant by deficient responsibility? Option C, when death is caused by an innocent person. Yes. Okay, go. In which among the following statute the element of mens rea is necessary? മെൻസ് റിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അന്വേഷ മോളെ മെൻസ് റിയ? എന്താ അഖിലേ? ക്രിമിനൽ ലൈബിലിറ്റി. ശരിയാണ്. വേറെ ഒരു രീതി പറഞ്ഞ എന്താ പറയും? ഗിൽറ്റി മൈൻഡ്. യെസ്, ദാറ്റ് ഈസ് ഗിൽറ്റി മൈൻഡ്. യെസ്. That is more aptitude, okay, more correct than criminal liability. Guilty mind. Guilty mind. അത് എഴുതി വെച്ച് പഠിക്കണം. Mens rea means guilty mind. കുറ്റം ചെയ്യണം എന്നുള്ള മാനസികാവസ്ഥയാണ് mens rea എന്ന് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് 1860. ഇന്ത്യൻ പീനൽ കോഡ് 1860 ഗിൽറ്റി മൈൻഡ് ഈസ് വെരി വെരി നെസസറി. ഓക്കെ, ഗിൽറ്റി മൈൻഡ് ഈസ് വെരി വെരി നെസസറി. ഓക്കെ, എ ഓപ്ഷൻ എ, ഇന്ത്യൻ പീനൽ കോഡ് 1860. ഇന്ത്യൻ പീനൽ കോഡിനെ എന്തോ പറയും? ദ ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ എന്ന് പറയും. മനസ്സിലായോ? ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ. മറന്നുപോകും. മെൻസ് റിയ ഇൻ ക്രിമിനൽ ലോ ഈസ് കോൾഡ് ആസ് ഡാഷ്. എന്തോ പറയും? ക്രിമിനൽ ലോയിലെ മെൻസ് റിയയെ എന്ത് പറയും? ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡ് എന്ന് പറയും. ആ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡ്, കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും എന്ന് പോലീസുകാർ എഴുതുന്നു. കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും, അതിനെയാണ് ഗിൽറ്റി മൈൻഡ് എന്ന് പറയുന്നത്.
അരുൺ പ്ലാൻസ് ടു മർഡർ ഹിസ് ഫ്രണ്ട് ഗോവിന്ദ് ആൻഡ് മേക്സ് പ്രിപ്പറേഷൻ ഫോർ ദ ഇൻറ്റൻഷണൽ പ്ലാൻ. ഹിയർ ഇറ്റ് ഈസ് ബോത്ത് മെൻസ്രിയ ആൻഡ് ആക്ടസ്രിയ ഈസ് ദിയർ. മെൻസ്രിയ മീൻസ് ഗിൽട്ടി മൈൻഡ്, ആക്ടസ്രിയ മീൻസ് ആക്ഷൻ, ബോഡിലി ആക്ഷൻ, അതാണ് ആക്ടസ്രിയ. ബോഡിലി ആക്ഷൻ, ബോഡിലി ആക്ഷൻ ലീഡ്സ് ടു ക്രൈം, അതാണ് ആക്ടസ്രിയ എന്ന് പറയുന്നത്. ആക്ടസ്രിയ, ബോഡിലി ആക്ഷൻ ലീഡ്സ് ടു ക്രൈം. ബോഡിലി ആക്ഷൻ മാത്രമേ ഉള്ളൂ, അത് ക്രൈമിലേക്ക് ലീഡ് ചെയ്യുന്നില്ലെങ്കിൽ ആക്ടസ്രിയ എന്ന് പറയത്തില്ല. മനസ്സിലായോ? ഓക്കെ, യെസ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഒഫൻസസ് റിസൾട്ട് ഇൻ സെന്റൻസ് ഓഫ് ഡെത്ത്. ക്യാപിറ്റൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കൊന്നാൽ, തൽക്കാലം അത്രയും പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ഒരുത്തനെ കൊന്നാൽ അതിൻ്റെ റിസൾട്ട് സെന്റൻസ് ഓഫ് ഡെത്താണ്. നിങ്ങളൊക്കെ ജുഡീഷ്യൽ ഓഫീസറായി സെഷൻസ് കോടതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും, അങ്ങനെ കൊടുക്കരുത്, ഇന്ന ഇന്ന സാഹചര്യം കൊണ്ട് എൻ്റെ കക്ഷിക്ക് നീതി കിട്ടണമെന്നും എൻ്റെ കക്ഷം കുറ്റക്കാരനല്ലെന്നും, അഥവാ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല പല ഇൻഗ്രീഡിയൻറ്റിൽ വരുമെന്നും, ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫൻസ് ലോയറും വാദിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഒഫൻസിൻ്റെ റിസൾട്ട് എന്താണ്? സെൻറ്റൻസ് ഓഫ് ഡെത്താണ് നോർമലി. ഇൻ ഇന്ത്യ ഡെത്ത് സെൻറ്റൻസ് ക്യാൻ ബി അവാർഡഡ് ടു ദ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ്. എന്താണ് റയറസ്റ്റ് ഓഫ് ദ റയർ ക്രൈസ്? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ക്ലാസ് എടുത്തപ്പം പറഞ്ഞൊരു കേസാണ് റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് എന്ന് പറഞ്ഞാൽ. ഒത്തിരി കേസുകളുണ്ട്, അതിൻ്റെ ഒരു ഉദാഹരണം. ഒരു MBBS ഡോക്ടറും ലേഡി ഡോക്ടറും ഒരു ബിസിനസ്സുകാരനുമായിട്ട് ഭയങ്കര പ്രണയമായിരുന്നു. ഡോക്ടർക്ക് ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്, ബിസിനസ്സുകാരനും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഏത് സാധാരണ പ്രണയം പങ്കുവെക്കാൻ വേണ്ടി എറണാകുളത്തെ ഒരു സ്റ്റാർ ഹോട്ടലിലാണ് വരുന്നത്. ഒരു ദിവസം വന്നു, ഡോക്ടറാണല്ലോ, എന്തോ മരുന്ന് കൊടുത്തു, അയാൾ മയങ്ങിപ്പോയി. വേറൊരു മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തു, അയാളുടെ ബ്ലഡ് ക്ലോട്ടായി. എന്നിട്ട് ആ മുറിയിലിട്ട് തന്നെ അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു? കംപ്ലീറ്റ് എല്ലിൽ നിന്നും ഫ്ലഷ് വേർപെടുത്തി, അതിനുശേഷം കൊത്തി നുറുക്കി യൂറോപ്യൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിച്ചിടും. ബാക്കി എല്ലുകളെല്ലാം കൂടെ വിവിധ പെട്ടികളിലാക്കി കൊച്ചി കായലിൽ കൊണ്ട് കളഞ്ഞു. ഇതിൽ സംശയം തോന്നിയ ബോട്ട് ഓടിച്ച ഡ്രൈവർ പോലീസിന് വിവരം അറിയിക്കുകയും അത് കേസാവുകയും ചെയ്തു. ഇത് റയറസ്റ്റ് ഓഫ് ദ റയർ ഓഫൻസ് ആണോ അതോ സാധാരണ ഓഫൻസ് ആണോ? റയറാണ്. അങ്ങനെ സാധാരണ ആരും അങ്ങനെ ചെയ്തില്ല. കൊന്നാൽ ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക, എന്നിട്ട് എല്ല് വേറെയാക്കുക, ഫ്ലഷ് വേറെയാക്കുക, കൊത്തി അരിഞ്ഞ് യൂറോപ്യൻ ക്ലോസിലിട്ട് ഫ്ലഷ് അടിച്ച് കളയുക, എന്നിട്ട് എല്ല് മാത്രം പെട്ടിയിലാക്കുക, സ്പീഡ് ബോട്ട് വിളിക്കുക, കൊണ്ട് കായലിൽ കളയുക. ഇതൊന്നും സാധാരണ നടക്കുന്ന കാര്യമല്ല, അത് റയറസ്റ്റ് ഓഫ് ദ റയർ ഓഫൻസ് ആണ്. അങ്ങനെ റയറസ്റ്റ് ഓഫ് ദ റയർ ഓഫൻസ് ചെയ്താൽ എന്താണ്? ഹാങ് ബൈ നെക്ക് ടിൽ ഡെത്ത്. അതുപോലെ പലതും. ഇപ്പോൾ ഇന്ത്യയിലൊരു കലാപരിപാടി എന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്യുക, കൊല്ലുക, പെട്രോൾ ഒഴിക്കുക, കത്തിക്കുക. പിന്നെ റേപ്പ് ചെയ്തായിട്ട് തെളിവില്ല, പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിനും തെളിവില്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ റയറസ്റ്റ് ഓഫ് ദ റയർ ഓഫൻസ്. അങ്ങനെ കോടതിക്കും പ്രോസിക്യൂട്ടർക്കും റയറസ്റ്റ് ഓഫ് ദ റയർ ഓഫൻസ് ആണെന്ന് തോന്നിയാൽ ഡെത്ത് സെൻറ്റൻസ് ഈസ് കമ്പൽസറിലി അവാർഡ്. കമ്പൽസറി ആയിട്ട് എന്ത് കൊടുക്കും? ഡെത്ത് സെൻറ്റൻസ് കൊടുക്കും. ഡെത്ത് സെൻറ്റൻസ് ഇൻ ക്രിമിനൽ പണിഷ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ്
ഹാങ് ഓഫ് ദ കൺവിക്റ്റ് ടിൽ ഡെത്ത് എന്ന് പഠിക്കുന്നതിനോടൊപ്പം ഒരു സാധനം കൂടെ ചേർത്ത് പഠിക്കണം. ഹാങ് ബൈ നെക്ക് ഓഫ് ദ കൺവിക്റ്റ് ടിൽ ഡെത്ത് എന്ന് അവിടെ നിന്ന് ചേർത്ത് എഴുതി പഠിക്കണം. ഹാങ് ബൈ നെക്ക് ഓഫ് ദ കൺവിക്റ്റ് ടിൽ ഡെത്ത്, ഒരു ചെറിയ മാറ്റം. ഹാങ് ബൈ നെക്ക് ഓഫ് ദ കൺവിക്റ്റ് ടിൽ ഡെത്ത്, മനസ്സിലായല്ലോ? മോളെ ആ സാർ മനസ്സിലായി. യെസ്, എഴുതിയോ? ആ രണ്ടാളും എഴുതി സർ. യെസ്, കോൺസിക്യൂട്ടീവ് സെന്റൻസ് മീൻസ് എന്താണ്? കോൺസിക്യൂട്ടീവ് സെന്റൻസ് സി. ഇപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ രണ്ട് തരത്തിൽ വിധിക്കും. കൺകറന്റിലി, ദ സെന്റൻസ് മസ്റ്റ് ബി അവാർഡഡ് കൺകറന്റിലി. കൺകറന്റിലി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു വീട്ടിൽ മോഷണത്തിന് കയറി രാത്രിയിൽ, ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ്, 7 വർഷം. അങ്ങനെ മോഷണം നടത്താൻ ചെന്നപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, ഒരു സുന്ദരിയായ സ്ത്രീ കിടന്നുറങ്ങു. അപ്പോൾ മോഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോഴത്തേന് പുള്ളിക്ക് തോന്നി ഒരു റേപ്പും കൂടെ ചെയ്തേക്കാം. റേപ്പ് ചെയ്തു, ഓക്കെ. അപ്പോഴേക്കും അറ്റംപ്റ്റ് റേപ്പ് നടത്തിയപ്പോൾ തന്നെ അവൾ ഉണന്ന് ബഹളം ഉണ്ടാക്കി, കൈയും കാലും ഒക്കെ കെട്ടിയിട്ടു. റേപ്പ് കഴിഞ്ഞു, പോയപ്പോൾ ആരാ ചെയ്തതെന്ന് പറയും, പുറത്ത് പറയും, അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു. അപ്പോൾ ഹൗസ് ബ്രേക്കിംഗ് ആയി, തെഫ്റ്റായി, തെഫ്റ്റിൻ്റെ കൂടെ റേപ്പായി, എന്തായി? മർഡറായി. പോലീസും എല്ലാവരും കൂടെ ചേർന്ന് അവനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെ ശിക്ഷ കൊടുക്കും? ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റിൻ്റെ ശിക്ഷ, റേപ്പിൻ്റെ ശിക്ഷ വേറെ, ഓഹെ, തെഫ്റ്റിൻ്റെ ശിക്ഷ വേറെ, ഓക്കെ, മർഡറിന് ശിക്ഷ വേറെ. അപ്പോൾ റേപ്പും മർഡറും ഉണ്ടായതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ലൈഫ് ഇംപ്രസൻമെൻറ്റിന് ശിക്ഷിച്ചു. ഒന്ന്, ഒരു ലൈഫ് ഇംപ്രസൻമെൻറ്റ്. രണ്ടാമത്, ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റിന് 7 വർഷം വേറെ ശിക്ഷിച്ചു, ഓക്കെ. തെഫ്റ്റ് രാത്രിയിലായതുകൊണ്ടും ഹൗസ് ബ്രേക്കിംഗ് നടത്തതുകൊണ്ടും തെഫ്റ്റിന് 7 വർഷം വേറെ ശിക്ഷിച്ചു. ഇപ്പോൾ 7 7 14. റേപ്പിന് 7 വർഷം ശിക്ഷിച്ചു, 21. കൊലപാതകത്തിന് ലൈഫും ശിക്ഷിച്ചു. എങ്ങ എന്ത് ചെയ്യും? അപ്പോൾ സെൻറ്റൻസിൽ ഇങ്ങനെ പറയാം, ഈ ശിക്ഷകളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതിനെന്തോ പറയും? റൺസ് കൺകറന്റിലി എന്ന് പറയും. ഒരുമിച്ച് അനുഭവിച്ചാൽ മതി, കാരണം ഇവൻ ഇനി തുറന്ന് വിടാനേ പാടില്ല എന്നങ്ങ് പറയും. നോക്കൂ, കോൺസിക്യൂട്ടീവ്ലി എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ആദ്യം ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റിൻ്റെ 7 വർഷം അനുഭവിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം തെഫ്റ്റിൻ്റെ 7 വർഷം അനുഭവിക്കട്ടെ, അതിനുശേഷം റേപ്പിൻ്റെ 7 വർഷം അനുഭവിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ലൈഫ് ഇംപ്രസൻമെൻറ്റ് ചെയ്താൽ മതി, അതിനുശേഷം അവനെ ഒരിക്കലും തുറന്നു വിടാനും പാടില്ല. അങ്ങനെ പറയാം, അതിനെയാണ് എന്ത് പറഞ്ഞത്? കോൺസിക്യൂട്ടീവ് എന്ന് പറയും. മനസ്സിലായോ? സക്സസീവ് സെൻറ്റൻസ് വൺ ബിഗിൻസ് അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് അനദർ. ഒരു ശിക്ഷ ചേർന്നതിന് ശേഷം രണ്ടാമത്തെ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുന്നതാണ് കോൺസിക്യൂട്ടീവ് സെൻറ്റൻസ്. മനസ്സിലായോ? യെസ്. ദ വേർഡ് എന്താണത്? കമ്മ്യൂട്ടേഷൻ മീൻസ് എന്താണ്? കമ്മ്യൂട്ടേഷൻ, കമ്മ്യൂട്ടേഷൻ അർത്ഥമാക്കുന്നത് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ലെസ്സർ പണിഷ്മെൻറ്റ് ദാൻ എ ഗ്രേറ്റർ വൺ. നോക്കൂ, സെൻറ്റൻസ് കമ്മ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അധികാരമുണ്ട്. ആർക്ക് അധികാരമുണ്ട്? അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അധികാരമുണ്ട്, ഓക്കെ. ഒരാളെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു എന്ന് കരുതുക, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആ ശിക്ഷ കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 10 വർഷം അനുഭവം കൊടുത്ത ശിക്ഷയിൽ നിന്ന്
അഞ്ച് വർഷം കഴിഞ്ഞാൽ അയാളെ റിലീസ് ചെയ്യാം. അതിനെയാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? The word commutation സാർ ഒന്നുകൂടി പറയണം സാർ. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ കോടതി കൊടുത്ത ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നതിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കോടതി ഒരാളെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഓക്കെ, ഇപ്പൊ സർക്കാർ ഓഗസ്റ്റ് 15 ആയപ്പോഴത്തേന് അയാളെ വിളിച്ചിട്ട് പറയുകയാണ് ശരി നിന്റെ ശിക്ഷ ഞങ്ങൾ കുറച്ചേക്കുന്നു. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് അന്വേഷിച്ചതെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ, അതുകൊണ്ട് ഈ 10 വർഷത്തെ തടവിന് കിടക്കുന്നവരെയൊക്കെ 5 വർഷം ആക്കി കുറയ്ക്കാം, 5 വർഷം കിടന്നവരെയൊക്കെ നമുക്ക് തുറന്നു വിടാം എന്നൊക്കെ സർക്കാർ തീരുമാനിച്ചാൽ അതിനെയാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ വാക്ക് അവിടെ ഇല്ല. കമ്മ്യൂട്ടേഷൻ കൊടുക്കാൻ അധികാരമുള്ള ഒരാൾ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റാണ്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസാണ് അന്വേഷിച്ചെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ പോലീസാണ് അന്വേഷിച്ചതെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെസ്സർ പണിഷ്മെൻറ്റ് ഫോർ എ ഗ്രേറ്റർ വൺ. വലിയ ഒരു കുറ്റത്തിന് പകരം, കുറ്റം കോടതി കൊടുത്തതിന് പകരം ചെറിയ ഒരു ശിക്ഷ അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് 16. എ ഡെത്ത് സെന്റൻസ് ബൈ എ ലോവർ കോർട്ട് ഈസ് ഡാഷ്. എന്തുവാ 16 പറഞ്ഞേക്കുന്നത്? ഡെത്ത് സെന്റൻസ് ബൈ എ ലോവർ കോർട്ട് മസ്റ്റ് ബി കൺഫേംഡ് ബൈ ദ ഹൈക്കോർട്ട്. അവിടെ ലോവർ കോർട്ട് എന്ന പ്രയോഗം തെറ്റാണ്. ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റുന്ന കോടതി ലോവർ കോടതി എന്ന് പറയരുത്, സെഷൻസ് കോർട്ട്. മനസ്സിലായോ? അവിടെ ബ്രാക്കറ്റ് എഴുതി വെച്ചോ, സെഷൻസ് കോർട്ട് എന്ന് എഴുതിക്കോ. ലോവർ കോടതിക്ക് ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റില്ല. ആർക്കേ പറ്റൂ? സെഷൻസ് കോടതിക്കേ പറ്റൂ. സെഷൻസ് കോടതിയെ ലോവർ കോടതി എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മനസ്സിലായോ? യെസ്. അപ്പോ യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് സെഷൻസ് കോർട്ട്. ഓക്കെ, ദ ഡെത്ത് സെന്റൻസ് ബൈ ദ സെഷൻസ് കോർട്ട് മസ്റ്റ് ബി കൺഫേംഡ് ബൈ ദ ഹൈക്കോർട്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മസ്റ്റ് എന്നാണ്, മേ അല്ല. നിർബന്ധമായും ഹൈക്കോടതി ആ സെന്റൻസ് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ആട്ടോമാറ്റിക് അപ്പീൽ. അക്യൂസ്ഡ് സ്വമേധയാ അപ്പീൽ പോയില്ലെങ്കിൽ ഹൈക്കോടതി എടുക്കുന്ന അപ്പീലാണ് എന്തോ മസ്റ്റ് ബി കൺഫേംഡ് ബൈ ദ ഹൈക്കോർട്ട്. ഹൈക്കോടതി എന്ത് ചെയ്യണം? അത് കൺഫേം ചെയ്തിരിക്കണം. മസ്റ്റ് ബി കൺഫേംഡ് ബൈ ദ ഹൈക്കോർട്ട്. അടുത്തത്, ഹൗ മെനി ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സ് ആർ ദെയർ പ്രൊവൈഡഡ് ഇൻ ദ ഒഫൻഡർ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു കുറ്റവാളിക്ക് എത്ര തരം ശിക്ഷ കൊടുക്കും? 5 തരം. ഏതൊക്കെയാ 5 ശിക്ഷ മോളെ? അഞ്ജുഷക്കുട്ടി പറ, കേക്കട്ടെ. ഇംപ്രിസൺമെന്റ്, പിന്നെ പിന്നെ ഇതൊക്കെ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടിയെ? ഡെത്ത് സെന്റൻസ് ഇവിടെ എഴുതി വെയ്. 1, ഡെത്ത് സെന്റൻസ്. 2, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. എഴുതിയോ? ഫസ്റ്റ് ഡെത്ത് സെന്റൻസ്, സെക്കൻഡ് ലീ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അടുത്തത്, തേർഡ് ഇല്ല, ഡിലീറ്റഡ്. ഫോർത്ത് ലീ
imprisonment which is of two description, namely rigorous with the hard labor. Rigorous imprisonment മൂന്നാമത്തത് ഇല്ല, നാലാമത്തത് rigorous imprisonment with hard labor. നാലാമത്തതിന് രണ്ട് പണിഷ്മെൻറ്റുകളുണ്ട്, 4-1 rigorous imprisonment hard labor, 4-2 rigorous imprisonment with simple imprisonment. Rigorous simple അല്ല, simple imprisonment. അഞ്ചാമത്തത് ഫിഫ്ത്ലി ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കും. അതിന് പ്രോപ്പർട്ടി പിടിച്ചെടുക്കുമെന്ന് വക്കീലിന് തോന്നിയാൽ വക്കീൽ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ജാമ്യം എടുത്ത് കഴിയുമ്പോഴേ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ പ്രോപ്പർട്ടി വിലയാധാരം കൊടുക്കാൻ പറഞ്ഞത്. പ്രോപ്പർട്ടി പോവും എന്ന് തോന്നിയാൽ വിലയാധാരം കൊടുക്കാൻ പറയും. ഷെയർ വിരിച്ചു കൊടുക്കാനല്ല പറയുന്നത്, വിലയാധാരം കൊടുക്കാൻ പറയും. മനസ്സിലായോ? അടുത്തത് സിക്സ്ത്ലി എഴുതി വിലയ്ക്ക് ഭാര്യയും മക്കളും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അക്യൂസിൻ്റെ ഭൂമി എഴുതി വാങ്ങിയതായി, വിലയ്ക്ക് വാങ്ങിയതായി രേഖ ഉണ്ടാക്കും. അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഇത് വരുള്ളൂ, കേസ് വരുള്ളൂ, ട്രയലിന് വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ നമ്മൾ അഞ്ചെന്ന് പറയുന്നത് മൂന്നാമത്തെ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് അഞ്ചെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഐ പി സിയുടെ ചാപ്റ്റർ 3 എവിടെങ്കിലും എഴുതി വെക്കണം. ചാപ്റ്റർ 3 സെക്ഷൻ 53 അങ്ങനെ പറയുന്നത്. ഐ പി സിയുടെ ചാപ്റ്റർ 3 സെക്ഷൻ 53 എന്ത് പറയുന്നത്? അഞ്ച് തരം പണിഷ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഡെത്ത്, രണ്ട് ഇംപ്രിസൺമെൻ്റ് ഫോർ ലൈഫ്, രണ്ട് ഇംപ്രിസൺമെൻ്റ് ഫോർ എ ഡിസ്ക്രിപ്ഷൻ, ഡിഗ്രസ് ഇംപ്രിസൺമെൻ്റ് ഹാർഡ് ലേബർ, അടുത്തത് ഇംപ്രിസൺമെൻ്റ് വിത്ത് സിമ്പിൾ ലേബർ, നാലാമത്തത് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, അഞ്ചാമത്തത് ഫൈവ്. അഞ്ച് പണിഷ്മെൻറ്റുകളാണ് ഇപ്പം നിലവിലുള്ളത്. മൂന്നാമത്തെ ഡിലീറ്റ് ചെയ്തു, 6 ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് അൻ അക്യൂസ്ഡ് കമ്മിറ്റിംഗ് മർഡർ ഈസ് ട്രൈഡ് ബൈ ഡാഷ്. ആരാണ് കൊലപാതക കുറ്റം ട്രയൽ ചെയ്യാൻ അധികാരമുള്ള കോടതി? ഏതാണ്? സെഷൻ ജഡ്ജ്. 7 and above. 7 മുകളിലുള്ള എല്ലാ 7 മുകളിലേക്കുള്ള എല്ലാ കുറ്റങ്ങളും ട്രയൽ ചെയ്യാനുള്ള കോടതി അധികാരമാണ് സെഷൻ ജഡ്ജ്. സെഷൻ ജഡ്ജ്. ഓക്കെ, അവിടെ മൂന്നാം ഓപ്ഷൻ ഉണ്ട്, ഹൈക്കോടതി. ഹൈക്കോടതിക്ക് സാധാരണ ട്രയൽ കോടതി അല്ല. പിന്നെ ദ കോർട്ട് ഓഫ് ദ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് 3 വരെയേ പറ്റൂ. സിവിൽ കോടതിക്ക് ക്രിമിനൽ അധികാരമില്ല. മനസ്സിലായോ? അടുത്തത് സോളിറ്ററി കൺഫൈൻഡ് ഈസ് മെൻഷൻ ഇൻ വിച്ച് സെക്ഷൻ ഓഫ് ഐ പി സി. ഏകാന്ത തടവ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഈസ് മെൻഷൻ ഇൻ ദ ഐ പി സി എവിടെയാ? ബി സെക്ഷൻ 73. സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഈസ് മെൻഷൻ ഇൻ സെക്ഷൻ 73. അപ്പം അതിനകത്ത് വേറെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ അങ്ങ് പറഞ്ഞുതരാം. സെക്ഷൻ 72 എന്താ പറയുന്നത്? പണിഷ്മെൻ്റ് ഓഫ് പേഴ്സൺ ഗിൽറ്റി ഓഫ് വൺ ഓഫ് സെവറൽ ഒഫൻസസ്. 72 പറയുന്ന എന്താണ്? പണിഷ്മെൻ്റ് ഓഫ് പേഴ്സൺ ഗിൽറ്റി ഓഫ് വൺ ഓഫ് സെവറൽ ഒഫൻസസ് ദ ജഡ്ജ്മെൻ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ ഓഫ് ഇറ്റ്സ്. ഒന്നിലധികം കുറ്റങ്ങളുടെ
ശിക്ഷ വിധിക്കുമ്പോൾ ഏത് കുറ്റത്തിന് വേണ്ടിയാണ് അയാളെ ശിക്ഷിച്ചത് എന്ന് ഡൗട്ട്ഫുൾ ആകുന്ന സാഹചര്യത്തിൽ ശിക്ഷ വിധിക്കുന്നതിനെ കുറിച്ചാണ് 72 പറയുന്നത്. 73 പറയുന്നത് സോളിറ്ററി കൺഫൈൻമെന്റിനെ കുറിച്ചാണ്. 74 എന്ത് പറയുന്നു? ലിമിറ്റ് ഓഫ് സോളിറ്ററി കൺഫൈൻമെന്റ്. സോളിറ്ററി കൺഫൈൻമെന്റ് അങ്ങനെ ജീവിതകാലം മൊത്തവും ഇടരുത്, അവൻ ഭ്രാന്തനായിപ്പോവും. സോളിറ്ററി കൺഫൈൻമെന്റ് ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്നു 74. 75 എന്ത് പറയുന്നു? എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ഫോർ സെർട്ടൻ ഒഫൻസ് അണ്ടർ ചാപ്റ്റർ 12 ഓർ ചാപ്റ്റർ 17 ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ. ഒരു കക്ഷിയെ മുൻകാലങ്ങളിൽ ശിക്ഷിച്ചതുണ്ടെങ്കിൽ രണ്ടാമത് ശിക്ഷിക്കുമ്പോൾ IPC പറഞ്ഞിരിക്കുന്ന ശിക്ഷ കൂടുതൽ കൊടുക്കാം, അധികം കൊടുക്കാം, റിവാർഡും കൂടെ കൊടുക്കാം അല്ലേ. ഈ കുറ്റത്തിന് 7 വർഷം ശിക്ഷിച്ചിരിക്കുന്നു. ഇതുപോലൊരു കുറ്റം ഇയാൾ മുമ്പേ ചെയ്തത് കൊണ്ട് കുറച്ചും കൂടി ഒരു 3 വർഷം കൂടെ അധികം തരുന്നു. അപ്പോൾ 7, 3, 10 വർഷം കൊടുക്കാം, എൻഹാൻസ് പണിഷ്മെൻറ്റ് കൊടുക്കാം. അതിനെക്കുറിച്ചാണ് എവിടെ പറയുന്നത്? 75 പറയുന്നത്. മനസ്സിലായോ? 20. വാട്ട് ഈസ് മീൻ ബൈ ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നത്, കുറയുന്നത് എവിടെയാണ് എന്നാ ചോദ്യം. ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി വെൻ ഡെത്ത് ഈസ് കോസ്ഡ് ബൈ ഇൻസെയിൻ പേഴ്സൺ. ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ 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 അതെ, അൺസൗണ്ട് പോലെ അയാൾക്ക്. ഹീസ് നോട്ട് അവെയർ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഓഫൻസ് വെൻ ഹീസ് ഡൂയിങ്. ഒരാളൊരു കുറ്റം ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നത് കുറ്റമാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഒരു ഡെത്ത് സെൻറ്റൻസ് സംഭവിച്ചു പോയാൽ അയാളെ ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? അപ്പോൾ അഖിലമോളാണോ വായിച്ച മുമ്പേ? അങ്ങനെയാണെങ്കിൽ അഞ്ജുഷമോൾ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. അതെ സാർ. അഞ്ജുഷമോൾ വായിച്ചേ. 11. ഇൻ വിച്ച് അമംഗ് ദി ഫോളോവിംഗ് സ്റ്റാറ്റ്യൂട്ട് ദി എലമെന്റ് ഈസ് നെസസറി? The Indian Penal Code 1860. 12. NCI in totality. Has to marry his friend Gordon if preparation for the intention. Both Sriya and Axel is involved. Capital offense is death. India can be awarded in വായിച്ചു കഴിഞ്ഞോ? അഞ്ജുഷ വായിച്ചു കഴിഞ്ഞോ? ഇല്ല. ആ വായിക്ക്. സെന്റൻസ് ബൈ കോർട്ട് മസ്റ്റ് ബി കൺഫേംഡ് കോർട്ട്. 17. ഹൗ മെനി ടൈംസ്? അഖില മോൾ ഒന്ന് വായിച്ചേ. 21 മുതൽ. ഞാൻ ഫോണിന്റെ ലൈറ്റ് വെച്ചിട്ട് വായിക്കാണ്. ശരി, വായിച്ചു. ദ ഫേമസ് സെമിനാറ്റൻ റൂൾസ് ഡിറ്റർമൈൻ ഓപ്ഷൻ എ ഇൻസാനിറ്റി ആസ് ഡിഫൻസ്. 22. When it is impossible to prove the age of a child accused by his educational certificate, birth certificate, or
എനി അതർ ലീഗൽ സോഴ്സ് ദൻ ദ കോർട്ട് ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഓപ്ഷൻ എ ഓസിഫിക്കേഷൻ ടെസ്റ്റ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദി ചൈൽഡ് ടു ഗെറ്റ് ഇമ്മ്യൂണിറ്റി ഫ്രം ക്രിമിനൽ ലയബിലിറ്റി ലെസ് ദാൻ 7 years? A child under 7 years of age is said to be dolly in capex. The term dolly capex means capacitated to commit a crime. 24. What is true with rights of private defense in criminal law? Option A. Private defense of property of self or any other person and private defense of body of self or of any other person. Yes. 25. The right to private defense cannot be raised in option B, breach of trust. 26. A person who is drunken is treated as temporarily insane. The state is insane. This state is termed as option D, dementia affectata. 27. In order to claim intoxication as a defense, then the intoxication option A must be involuntary. 28. Z is carried off by a tiger. X fired at a tiger, knowing that the shoot might kill Z, but with no intention to kill Z, and in good faith trying to say that X's shot, however, gives Z a mortal wound, choose the correct option. Option B, X has no moral duty to say that, therefore he can be held liable. Yes. നോക്കൂ, ദി ഫേമസ് മാക്നോട്ടൺ റൂൾസ് ഡിറ്റർമിൻസ്. മാക്നോട്ടൺ റൂൾസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് പറയുന്നു എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇൻസാനിറ്റി ആസ് എ ഡിഫൻസ്. മാക്നോട്ടൺ റൂൾസ് പറയുന്നത് ഇൻസാനിറ്റിയെ ഒരു ഡിഫൻസായി എടുക്കാം. എന്താണ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറ്റം ചെയ്തില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, ലീഗൽ സംവിധാനത്തിനെയാണ് നമ്മൾ ഡിഫൻസ് എന്ന് പറയുന്നത്. കേസിനിൽ നമ്മൾ എതിർവാദം വെക്കുന്നത് ഇൻസാനിറ്റി ഈസ് എ ഡിഫൻസ്. വെരി ഗുഡ് ഡിഫൻസ്. 22. ഇതാണ് 22 പറയുന്നത്. വെൻ ഇറ്റ് ഈസ് Impossible to prove the age of a child. ഒരു കുട്ടിയുടെ പ്രായം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രായം തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ മക്കളെ? ഉണ്ടോ? ആ, ഇപ്പൊ എന്തെങ്കിലും സ്കോളർഷിപ്പ് വെക്കണമെങ്കിൽ തന്നെ പ്രായം തെളിയിക്കണ്ടേ? പോക്സോ കേസ് വന്നാൽ പ്രായം തെളിയിക്കണ്ടേ? 18 വയസ്സിന് താഴെയാന്ന് പറയണ്ടേ? പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് എന്നല്ലേ പോക്സോയുടെ കേസ് പറയുന്നത്? അപ്പം 18 വയസ്സിന് താഴെയാണെന്ന് പറയണ്ടേ? നത്തിങ് ഈസ് ആൻ ഒഫൻസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ 7 വർഷത്തിന് താഴെയാണ് പ്രായം തെളിയിക്കണ്ടേ? അപ്പം പ്രായം ക്രിമിനൽ ലോയിൽ ഒരു വലിയ വിഷയമാണ്. മനസ്സിലായോ? ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രായം തെളിയിക്കേണ്ട കാര്യം വന്നാൽ എന്തു ചെയ്യും? എന്ത് ചെയ്യും? 22. ആ, എന്ത് പറയാം? ഓസിഫിക്കേഷൻ ടെസ്റ്റ് ഈസ് നെസസറി. ഓസിഫിക്കേഷൻ ടെസ്റ്റ്. ഓസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ അസസ് ചെയ്യുന്നതിനെയാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഷേ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്തങ്ങ് നോക്കിക്കൂടെ എന്ന് ചോദിക്കും. ഇന്ത്യയിൽ ഒരു 20% ജനതയ്ക്കും ഡെത്ത് സർട്ടിഫിക്കറ്റോ റേഷൻ കാർഡോ ഭൂമിയോ അഡ്രസ്സോ ഒന്നും ഇല്ലാത്തവരാണ്.
മോർ ദാൻ 20, അത് 30% ഒക്കെ വരെ വരുമെന്നാണ് പറയുന്നത്. സ്വന്തമായി ഭൂമിയുള്ളവനല്ലേ അഡ്രസ് ഉള്ളൂ? അഡ്രസ്സുള്ളവനല്ലേ റേഷൻ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ളൂ? ഇതൊന്നും ഇല്ലാത്തവരുടെ കാര്യം എന്താണ്? കേരളത്തിലും ഉണ്ട് ആൾക്കാർ. എന്നെ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഭൂമിയും ഒരു വാടക വീടുമെങ്കിലും ഉണ്ട്. അതും ഇല്ലാത്ത ആൾക്കാരുണ്ട്. പോസിഫിക്കേഷൻ ടെസ്റ്റ് ഈസ് നെസസറി. ഓക്കെ, വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ചൈൽഡ് ടു ഗെറ്റ് ഇമ്മ്യൂണിറ്റി ഫ്രം ക്രിമിനൽ ലൈബിലിറ്റി? 7. അതിനകത്ത് പറയുന്നത് എന്താ അറിയുമോ? നത്തിങ് ഈസ് ആൻ ഒഫൻസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. ഇത് പറയുന്നത് നത്തിങ് ഈസ് ആൻ ഒഫൻസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. മനസ്സിലായോ? യെസ്. അതിനെന്ത് പറയും? The child under the 7 years of age is said to be dolly in capex. In capex. Dolly in capex. Dolly in capex. മനസ്സിലായോ? എന്ത് പറയും? Dolly in capex. Dolly in capex. എന്താ മോളെ? ആ നമ്മളെന്താ പറഞ്ഞേ? സെക്ഷൻ 82 ഓഫ് IPC അവിടെ എഴുതി വെച്ചേക്കണേ, മറന്നു പോലെ മക്കളെ. ഡോൺലി ഇൻ കാപ്പക്സ്, നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. കാണാതെ പഠിക്കാനൊന്നും പോകണ്ട, രണ്ട് തവണ അങ്ങ് പറഞ്ഞാൽ അത് മനസ്സിലാൻ കയറിക്കോളൂ. നത്തിങ് ഈസ് ആൻ ഒഫൻസ് done by a child under 7 years of age, dolly in capex, section 82 of IPC. പറഞ്ഞു പോലെ. The term dolly in capex means, dolly in capex എന്ന് പറഞ്ഞ term അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ്? Capacitated to commit a crime. ഒരു കുറ്റം ചെയ്യാനുള്ള മാനസികമായും ശാരീരികവുമായ കപ്പാസിറ്റിയാണ് ഡോളി കാപ്പക്സ് എന്ന് പറയുന്നത്. കപ്പാസിറ്റേറ്റഡ് ടു കമ്മിറ്റ് എ ക്രൈം, കുറ്റം ചെയ്യാനുള്ള എന്താ അവസ്ഥയാണ്? മാനസികവും ശാരീരികവുമായ കപ്പാസിറ്റിയാണ് എന്ന് പറയുന്നത് ഡോളി കാപ്പക്സ് എന്ന് പറയും. മനസ്സിലായോ? അടുത്തത്, വാട്ട് ഈസ് ട്രൂത്ത് ട്രൂ with rights of private defense in criminal law? Private defense criminal law il endanu paray? Private defense. Right of private defense. Okay? Section 96 മുതൽ 106 വരെയാണ് പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നത്. ആ സൈഡിൽ എഴുതി വെച്ചോണം, സെക്ഷൻ 96 to 106 ഓഫ് IPC. അതാണ് പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നത്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒഫൻസ് മറ്റൊരാൾ ചെയ്താൽ നമുക്കെന്തുണ്ട്? പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, തടയാം, എതിർക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ആക്ട് വേറൊരാൾ ചെയ്താൽ നമുക്ക് തടയാം, എതിർക്കാം. ദാറ്റ് ഈസ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. മൂന്നാമത്, നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിനെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ നമുക്കൊന്നുണ്ട്? റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. ഇപ്പോൾ 96 മുതൽ 106 മുതൽ വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയുന്നത്. അവിടെ ഓപ്ഷൻ ഏതാണ്? എ ആണ്. പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് സെൽഫ്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയെ
ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസോ ഓർ അതർ പേഴ്സൺ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഒരാൾ അടിച്ചുകൊണ്ട് പോയാൽ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. ആൻഡ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി നമ്മുടെ ശരീരം വേറത്തൻ്റെ ശരീരത്തിൽ ആക്രമണം നടത്തിയാൽ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. ഓഫ് സെൽഫ് ഓർ എനി അതർ പേഴ്സൺ അതിനകത്ത് ഒരു സാധനം കൂടി എഴുതി ചേർക്കണം, ലൈഫ്. ബോഡിയും പ്രോപ്പർട്ടിയും മാത്രമല്ല പ്രൈവറ്റ് ഡിഫൻസ് ഫോർ ലൈഫ് ഓൾസോ. മനസ്സിലായോ? ആ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്തിനുണ്ട്? ലൈഫിനുണ്ട്, ബോഡിക്കുണ്ട്, പ്രോപ്പർട്ടിക്കുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പോ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് 96 to 106. The right to private defense cannot raised in dash. Right of private defense ഉപയോഗിക്കാൻ പറ്റില്ല. എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല? In dash, criminal breach of trust. വിശ്വാസവഞ്ചനയിൽ എന്തില്ല? Right of private defense ഇല്ല. റിയോട്ടിനുണ്ട്, തെഫ്റ്റിനുണ്ട്, പിന്നെന്തുണ്ട്? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട്, ഇതിനൊക്കെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. എന്തിനില്ല? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഇല്ല. മനസ്സിലായോ? യെസ്. 26 എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഹൂ ഈസ് ഡ്രങ്ക് ആൻഡ് ഈസ് ട്രീറ്റഡ് ടെമ്പററിലി ഇൻസൈഡ്. This statement is termed as dash. Temporarily insane aya orale endu parayum dementia affectata ennu parayum. Drunken orale madhyavichu bodham illadirikkanengil dementia affectata ennu parayum. മനസ്സിലായോ? മനസ്സിലായോ? മദ്യപിച്ച് ബോധമില്ലാതിരിക്കുന്ന അതാണ് അമിതമായി മദ്യപിച്ച് ബോധമില്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡിമെൻഷ്യ അഫക്റ്റാറ്റ എന്ന് പറയും. നിങ്ങൾ ഈ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേനും കണ്ടിട്ടില്ലേ, ഓരോരുത്തർ ഇങ്ങനെ വളരെ ഭവ്യതയോടെ ക്യൂ നിൽക്കുന്നേ. അമ്പലത്തിൽ പോയാൽ പോലും ഇത്ര ക്ഷമയോടെ ക്യൂ നിൽക്കത്തില്ല. എന്തൊരു ഡീസൻസിയാണെന്നറിയാമോ? അതെല്ലാം ഡിഫൻഷ്യ അഫക്റ്റാറ്റയുടെ ഭാഗമാണ്. ഇവൻ ചെയ്യുന്നത് ഇവനാണെന്ന്, ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവൻ തന്നെ അറിയുന്നില്ല. കർത്താവ് ഇവനോട് പൊറുക്കണമെന്ന് പറയത്തില്ലേ? എൻ്റെ ഭാഗമാണ് അതൊക്കെ. അടുത്തത് 27 എന്താ പറയുന്നേ? ഇൻ ഓർഡർ ടു ക്ലെയിം ഇൻടോക്സിക്കേഷൻ ആസ് ഡിഫൻസ് ദെൻ ദ ഇൻടോക്സിക്കേഷൻ മസ്റ്റ് ബി ഇൻവോളണ്ടറി. സ്വന്തം ഇഷ്ടപ്രകാരം മദ്യപിച്ചാൽ ഇൻടോക്സിക്കേഷൻ ഒരു ഡിഫൻസ് അല്ല. ഇൻടോക്സിക്കേഷൻ ഒരു ഡിഫൻസ് ആകണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ മദ്യപിക്കണം. മനസ്സിലായോ? യെസ്. അവിടെ വളരെ കൃത്യമായി പറയണ, ഇൻടോക്സിക്കേഷൻ ഈസ് എ ഗുഡ് ഡിഫൻസ് ബട്ട് വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ഈസ് നോട്ട് എ ഡിഫൻസ്. ഓക്കെ. അടുത്തത് 28. 28 എന്താ പറയുന്നേ? സെഡ് ഈസ് ക്യാരീഡ് ഓഫ് ബൈ എ ടൈഗർ. ഇസഡിനെ ഒരു കടുവ ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്, അല്ല കടുവയുടെ പുറത്തിരുന്ന് പോവുകയല്ല കേട്ടോ. സെഡ് ഈസ് ക്യാരീഡ് ബൈ എ ടൈഗർ. അതിനുശേഷം എക്സ് ഫയേഴ്സ് അറ്റ് ദ ടൈഗർ. എക്സ് ഇസഡിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, എന്നിട്ട് ടൈഗറിനെ വെടിവെച്ചു.
നോയിങ് ദാറ്റ് ദ ഷോട്ട് മൈറ്റ് കിൽ സെഡ്. ചിലപ്പം വെടി മാറി ആർക്ക് കൊള്ളും, സെഡിന് കൊള്ളും എന്നറിയാം. ബട്ട് വിത്ത് നോ ഇൻറ്റൻഷൻ ടു കിൽ ഈ സെഡ്, ഇൻറ്റൻഷൻ ഇല്ല. വളരെ വ്യക്തമായി കേൾക്കണം, മെൻസറിയ ഇല്ല, സെഡിനെ കൊല്ലണമെന്ന് ഉദ്ദേശമില്ല. ആൻഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, സതുദ്ദേശത്തോടെ, ഗുഡ് ഫെയ്ത്ത്, സതുദ്ദേശം, ഗുഡ് ഫെയ്ത്ത്, സതുദ്ദേശം, മറന്നുപോകരുത്, ഗുഡ് ഫെയ്ത്ത്, ട്രൈങ് ടു സേവ് സെഡ് എക്സോട്ട്, ഹൗ എവർ ഗീവ്സ് ഇസെഡ്സ് എ മോർട്ടൽ വൂണ്ട്. ഇസെഡിന് വളരെ സാരമായ മുറിവ് പറ്റി. ചൂസ് ദ കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. യെസ്, വാട്ട് ഈസ് ആൻസർ? എക്സ് ഹാസ് നോട്ട് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. ആസ് 28 ആൻസർ എത്ര? ഓപ്ഷൻ സി ആണ് അല്ലേ? എക്സ് ഹാസ് നോട്ട് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. ആസ് ദ ആക്ട് വാസ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ ബെനിഫിറ്റ് ഓഫ് സെഡ്. സെഡിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഗുഡ് ഫെയ്ത്തിൽ ചെയ്തതാണ്, അതുകൊണ്ട് എന്തല്ല, നോ ഓഫൻസ്. പക്ഷേ കേസ് എടുക്കുകയും ട്രയൽ ചെയ്യുകയൊക്കെ ചെയ്യും, കേസെടുക്കും, ജാമ്യം എടുക്കണം, ട്രയലൊക്കെ നടക്കും. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇനി ആരാ വായിക്കാനുള്ളേ? ഞാനാണ് സാർ. ഞാൻ വായിച്ചു. 21 ദി ഫേമസ് മക്നോട്ടൺ റൂൾസ് ഡിറ്റർമൈൻ ഇൻസാനിറ്റി ആസ് ഡിഫെൻസ്. 22 വെൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്രൂവ് ദി ഏജ് ഓഫ് എ ചൈൽഡ് അക്യൂസ്ഡ് ബൈ ഹിസ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ എനി അതർ ലീഗൽ സോഴ്സ്, ദെൻ ദി കോർട്ട് ക്യാൻ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് ഒസിഫിക്കേഷൻ ടെസ്റ്റ്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദി ചൈൽഡ് ടു ഗെറ്റ് ഇമ്മ്യൂണിറ്റി ഫ്രം ക്രിമിനൽ ലയബിലിറ്റി? ലെസ് ദാൻ 7 years. A child under 7 years of age is said to be dolly in capex. 23 The term dolly capex means capacitated to commit a crime. 24 What is true with rights of private defense in criminal law? Private defense of property of self or any other person and private defense of body of self or of any other person or life. 25 The right to private defense cannot be raised in breach of trust. 26 A person who is drunken is treated as temporarily insane. This is termed as dementia affectata. 27 In order to claim intoxication as this injury. 28 That is carried off by a tiger. X fired at the tiger, knowing that the shot might kill Z, but with no intention to kill Z, and in face trying to save Z. X's shot, however, gives Z a mortal wound. Choose the correct option. Yes. X has not committed an offense, as the act was done for the benefit of Z. Yes. Nirthiyalo. ആ സാർ.